ഹലോ ഗായ്സ്, പ്ലാന്റർ മമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10 രൂപ മുതൽ 50 രൂപ വരെയുള്ള പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളത്. നമ്മൾ ഓണത്തോടനുബന്ധിച്ച് ഒരു ലക്കി വിന്നറിനെയും ഒരു സബ്സ്ക്രൈബറിനും സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുത്തായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുത്ത പ്ലാന്റ്സിൻ്റെ വീഡിയോയും പിക്കും ആണിത്. സി പ്ലാന്റും വൈറ്റ് മെലസ്റ്റോമയുമാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അവർ ഫോട്ടോയും വീഡിയോയും ഒക്കെ അയച്ചു തന്നായിരുന്നു. തുടക്കം തന്നെ ഓർമ്മിപ്പിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നിങ്ങൾ മറന്നുപോകും. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സെയിൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനായി അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് പ്ലാന്റ് ഈ കാണുന്ന മോൺസ്റ്റർ പെറുവാണ്. ഫസ്റ്റ് ടൈം സെയിൽ ചെയ്യുന്നതാണ്. അത്യാവശ്യം നഴ്സറികളിൽ റേറ്റുള്ള പ്ലാന്റാണിത്. ഒരു 150 എബോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് 50 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഹാങ്ങിങ് പ്ലാന്റായിട്ടും ക്ലൈംബിങ് പ്ലാന്റായിട്ടൊക്കെ വളർത്താൻ നല്ല പ്ലാന്റാണ്. ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിന് വരുന്നത് 50 രൂപയാണ്. നമുക്ക് DTDC കൊറിയറും സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ്. വേണ്ടവരത് പ്രത്യേകം ഒന്ന് പറഞ്ഞാൽ മതി. ഒന്ന് പിന്നെ അയക്കണ സമയത്തൊന്ന് ഓർപ്പിക്കുകയും കൂടി വേണം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ മാത്രം അത് വിട്ടുപോകാതിരിക്കാനായിട്ട്. അടുത്തതായി സെയിലിനായിട്ടുള്ള പ്ലാന്റ് റെഡ് ലിപ്സ്റ്റിക് വൈൻ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് 30 രൂപയാണ്. ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ്. അതിൻ്റെ ഫ്ലവറിൻ്റെ കളറ് പിക്ചറ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിലെ ഫ്ലവേഴ്സാണ് വരുന്നത്. നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ എൻക്വയറി വന്നായിരുന്നു. കുറച്ച് പ്ലാന്റൊക്കെ ആ സമയത്ത് സെയിലായി പോയിട്ടോ, നമുക്ക് വേറെ ചോദിച്ചു വരുന്നവർ ഇതും കൂടെ ചോദിച്ചപ്പോൾ അങ്ങനെ സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്യുക, റെഡ് ലിപ്സ്റ്റിക് വേണ്ടവർ. അടുത്തത് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ്. അപ്പോൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത തൈകളാണ്. അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ നല്ല ബുഷിയായിട്ട് ഒരു പോട്ടിൽ, ചെറിയ പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ആ ഒരു സൈസിലുള്ള പ്ലാന്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ 30 രൂപ ആ റേറ്റ് വരുന്നത്. അപ്പോൾ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമൊക്കെ അപ്പോൾ 30 രൂപയാണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. നിങ്ങൾക്ക് ഈ സൈസ് കാണുമ്പോൾ അറിയാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സാണ്. പുതിയ ഇലകൾ വരുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് 30 രൂപ മാത്രം. അടുത്തത് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ് അരക്കേപ്പാം. നമ്മൾ ആദ്യം സെയിൽ ചെയ്തിട്ടുണ്ട്. കുറേ നാളായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുവാണ്. അപ്പോൾ കുറേ എൻക്വയറീസ് ഉണ്ടായിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിന് 50 രൂപയാണ് വരുന്നത്. അരക്കേപ്പാമ്പിന് 50 റുപ്പീസാണ് വരുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ്. 50 രൂപയ്ക്ക് വരുന്നത്. ഒരു പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഡോറായിട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റും. അധികം കെയറിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് വെരിഗേറ്റഡ് അരേലിയയാണ്. വൈറ്റ് കളർ അരേലിയ പ്ലാന്റ് ആണ്. 10 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റാണ്. 10 രൂപ കൊടുക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് വരുന്നത്. നമുക്ക് ഒരു പോട്ടിൽ സെറ്റ് ചെയ്താൽ നല്ല ബുഷിയായിട്ട് വളരും കേട്ടോ. ആ പോട്ടിന് ഫുള്ളായിട്ട് ഇത് വളരും. നമ്മുടെ മദർ പ്ലാന്റ് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും എളുപ്പമാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് വാട്ടർ ബാംബു ആണ്. വാട്ടർ ബാംബുവിൻ്റെ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ചെറിയ പ്ലാന്റാണ് കേട്ടോ. ചെറുതെന്ന് ചോദിച്ചാൽ വലുപ്പത്തിലല്ല, കുറച്ച് ബാംബൂസ് മാത്രം നിൽക്കുന്നൊരു പ്ലാന്റാണ് കാണിച്ചിരിക്കുന്നത്. കൂടുതലും 4-5 ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അതിൽ കൂടുതലുള്ളതുണ്ട്. അപ്പം കൂടുതലുള്ളത് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുറവുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. 25 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ വാട്ടർ ബാംബു കൊടുക്കുന്നത്. ഇതിൻ്റെ നമ്മൾ ഒരു നഴ്സറിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കവറിന് വരുന്നുണ്ട് 120 രൂപീസൊക്കെ വരുന്നുണ്ട്. പിന്നെ വലിയ പോട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും 250-300 ആ റേറ്റിൽ വരുന്നുണ്ട്. അപ്പം നമ്മളിത് 25 റുപ്പീസിനാണ് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ബ്ലഡ് ലീഫ് പ്ലാന്റ് എന്നൊക്കെ പറയും. പെയിൻറ്റഡ് റെഡ് ലീഫ് എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. ഐറസ്റ്റീൻ ഹെർബിസ്റ്റി ബ്ലഡ് ലീഫ് ആ പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് 20 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. നല്ല ഒരു കളറാണ് വരുന്നത്. പ്ലാന്റ്സ് തീർന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കും എനിക്ക് തരുന്ന സപ്പോർട്ടാണ്. അടുത്ത പ്ലാന്റ് സെയിലിനായിട്ടുള്ള അടുത്ത പ്ലാന്റ് ജസ്റ്റീഷ്യ പ്ലാന്റാണ്. അതിനും 20 രൂപയാണ് വരുന്നത്. നമുക്ക്
പെട്ടെന്ന് വലുതാവുന്ന നല്ല പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റാണ്. നമുക്ക് കട്ട് ചെയ്ത് ഒരു ബുഷിയാക്കി നിർത്തിയാലും നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഒരു വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത്, ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ പ്ലാന്റ്സ് ചിലത് കാറ്റലോഗിലില്ല, അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചു തരണം, അല്ലെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞു തന്നാലും മതി. സെയിലിനായിട്ടുള്ള അടുത്ത പ്ലാന്റ് കലേഡിയം ബൈക്കളർ റെഡ് വെയിൻ ആണ്. ഇത് കോമൺ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അത്യാവശ്യം വിലപ്പുള്ള ഈ പ്ലാന്റിൻ്റെ തൈകൾക്ക് 80 രൂപയാണ് വരുന്നത്. ചെറിയ പ്ലാന്റ് സൈസും ഉണ്ട്, ചെറുതായിട്ട് വരുന്നത്. അപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ചെറുതിന് കുറച്ച് റേറ്റിന് കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.